Namaskaram, Namada Sandlake is Wagadam. Upon the intro Gandalo, Ningala Kandarikin of the Mudan and a tour on the Pella call on a guys. Yenda the Shinya and a content of Vita Kun Tisaria Matadasa. Complete tanned face matra, body complete tanned. Adapalana, Namla, shoe leather, Dumburka, Abagat the Matra, Mindgrater, you caricatar, caricatas there. We have ear powder in the Bernangel, UCA button or bathing powder, come face pack. We have to try it. We have friends sell it. We have to try 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 it. Boys and girls and kutigalgum in Achichamar Kachamar are going to use him. Up the Yanni side like Anikin and Danushina and Tornupoi, Vanapala Avastiana, and I need the tank of Vadu Bagara, Karna, the Patin Chindich in Dernilla, and the friends of Larim Paranta Darno, Alur Ramadi Indaka, Santan, complete item the Shina, Hyderabad the Chudan, where level is Chudana, they put on a busilla, Portak and Yangalarum or photo other Namapoikinamal and then for the sake Namal photo Tirigimasha, Sametaka, Dickin, Santan. കുറച്ച് കഴിഞ്ഞാൽ അറിയാം നമ്മൾ റൂമിലെത്തിയ സമയത്താണ് നമ്മളെ ഫേസ് എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് അറിയാം അപ്പൊ 5 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വെയിലിൽ കൊണ്ട് ആകെ കറുത്ത് കരിവാളിച്ചിരുന്ന എന്റെ അവസ്ഥയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ഫോട്ടോ കാണുമ്പോൾ അത് ഫോട്ടോ എഫക്റ്റ് ആണെന്നൊക്കെ തോന്നും പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചത് എന്റെ ഫേസിൽ ഞാൻ ഒരു സാധനം ഇട്ടിട്ടില്ല കേട്ടോ ഇതുണ്ടോ എനിക്ക് ഉറക്കത്തിന്റെ ക്ഷീണത്തിന്റെ ഒരു ഡാർക്ക് സർക്കിൾസ് പോലെ വരുന്നുണ്ട് പക്ഷെ ഇതുണ്ടോ ഫേസിൽ ഒന്നും യാതൊന്നും ഞാൻ അപ്ലൈ ചെയ്തില്ല ജസ്റ്റ് ഒരു ലിപ് ബാം ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒന്നും ഇട്ടിട്ടില്ല ഞാനിപ്പോൾ പാക്ക് ഇപ്പോൾ 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 5 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സൺടാൻ മാറും 5 ദിവസത്തത് 5 ദിവസം കൊണ്ട് മാറും എന്നല്ല ഞാൻ 5 ദിവസം ഇട്ടപ്പോൾ തന്നെ എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും ഇനിയിപ്പോൾ ഇന്ന് സൺടാൻ അടിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഇട്ട് കഴിഞ്ഞാൽ അത് അന്നത്തോടെ മാറും ചെയ്യട്ടോ നന്നായിട്ട് നിറം വയ്ക്കുന്നു പറഞ്ഞാൽ നന്നായിട്ട് നിറം വയ്ക്കും നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പൗഡേഴ്സും നല്ല എഫക്റ്റീവ് ആണ് അത് മാത്രമല്ല അപ്പൊ ഞാൻ ഇതിൽ മെയിൻ ആയിട്ട് എടുത്ത ഇൻഗ്രീഡിയൻറ്റിന്റെ കാര്യം ഞാൻ പറയും അപ്പൊ അത് നിങ്ങൾ എന്തായാലും എവിടെയെങ്കിലും ഒപ്പിക്കാൻ വേണ്ടി നോക്കുക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ഒരു എഫക്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സാധാ നമ്മളെ കടലപ്പൊടി വെച്ചിട്ടുള്ള പാക്കുകളാണ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ ഒരു പൗഡറിന് ഇത്രത്തോളം ഒരു എഫക്റ്റ് സ്കിൻ വൈറ്റനിങ്ങിന് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതോടുകൂടിയിട്ട് അറിഞ്ഞത് ഇനി ഞാൻ ഇയാൾ ഒഴിവാക്കുന്ന പരിപാടിയില്ല അതായത് ഇത് തീർന്നു കഴിഞ്ഞാൽ ഇനി വേറെ വാങ്ങുക അതേപോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻ എന്റെ പാക്കിലൊക്കെ ഇനി ഇയാൾ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ പോലും ഇത്രയും എഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് എപ്പോഴും തീർന്നേനെ അമ്മരോട് നല്ല അടി കിട്ടിയാണ് അപ്പോൾ നമുക്ക് ഒട്ട് വലിച്ചിട്ടാതെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഒരുപാട് നാളത്തേക്ക് കേടുകൂടാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു ബാത്തിങ് പൗഡർ അതേപോലെ സ്കിൻ വൈറ്റനിങ് പൗഡർ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ക്ലീൻ ആയിട്ട് വെള്ളമൊന്നുമില്ലാത്ത ഒരു പാത്രം എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളൊരു ടേബിൾ സ്പൂണിൻ്റെ കണക്കിലെത്തുണ്ട് ഈ ഒരു ടേബിൾ സ്പൂണിൻ്റെ കണക്കിലാണ് നമ്മൾ ഈ ഒരു അളവുകളൊക്കെ തന്നെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും വെള്ളം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മളെടുക്കുന്നത് കടലപ്പൊടിയാണ് അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി അതാണ് എടുക്കുന്നത് അപ്പോൾ ഇതിന് കൂടുതലാക്കി ഉണ്ടാക്കി വെക്കേണ്ട നിങ്ങളൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരളവിന് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് മസൂർ ദാൽ പൗഡർ അതായത് നമ്മളെ ചുവന്ന കളറുള്ള പരിപ്പില്ലേ അതിൻ്റെ പൊടിയാണ് നമ്മൾ മേടിക്കാൻ കിട്ടുന്നതിനെ വാങ്ങുകയായിരിക്കും നല്ലത് കാരണം പൊടിപ്പിച്ചത് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പൊടിപ്പിക്കുമ്പോൾ ഇത്ര ഫൈനായിട്ട് കിട്ടൂല ഇത് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ നല്ല 299 rupees ഉള്ളൂ ഇതിൻ്റെ റേറ്റ് നമുക്ക് ഒത്തിരി കാലത്തേക്ക് ഇത് യൂസ് ചെയ്യാനും വേണ്ടി പറ്റും എന്താ പറയുകയെന്ന് പറയുക മാജിക്കലായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് ഈ ഒരു പൗഡർ കൊണ്ട് മാത്രം കിട്ടുന്നത് അപ്പോൾ ഇതും ഞാൻ 2 ടേബിൾ സ്പൂണിൻ്റെ കണക്കിനാണ് എടുക്കുന്നത് കേട്ടോ നമ്മളെ വീട്ടിലുള്ള മഞ്ഞ പരിപ്പല്ല ഒരു ചുവന്ന കളറിലുള്ള ഒരു പരിപ്പാണിത് നമുക്ക് കടയിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ ഓൺലൈനിലാണ് വാങ്ങിയത് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ നീം ലീവ്സിൻ്റെ പൗഡറാണ് അതായത് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയുടെ ആ പൊടിയില്ലേ അതാണ് ചേർക്കുന്നത് ഇനി നിങ്ങളെടുത്ത് ഇതില്ലാന്നുണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല അരച്ചിട്ട് നിങ്ങൾ അപ്പപ്പോൾ യൂസ് ചെയ്യുക കാരണം ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള പൗഡറാണ് നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ 2 ടേബിൾ സ്പൂൺ കണക്കിനല്ലേ എടുത്തത് അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ മതി നെക്സ്റ്റ് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് റോസ് പെറ്റൽസിൻ്റെ പൗഡറാണ് ഇത് ഓപ്ഷണലാണ് എൻ്റെ അടുത്ത് മറ്റേ ചന്ദനപ്പൊടി ഇല്ലേ അതില്ലാത്തതുകൊണ്ട് ഞാനിതെടുത്താണ് നല്ല എഫക്റ്റീവാണ് രണ്ടിനും ഏകദേശം എനിക്ക് ഒരുപോലെ തോന്നിയതെങ്കിലും ചന്ദനത്തിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും കേട്ടോ ചന്ദനത്തിൻ്റെ ഏത് ചുവന്ന ചന്ദനമായാലും കുഴപ്പമില്ല നമ്മുടെ സാധാ വെള്ള ചന്ദനത്തിൻ്റെ പൊടിയായാലും കുഴപ്പമില്ല അതും 1 ടേബിൾ സ്പൂൺ കണക്കിനാണ് ഞാനിവിടെ ചേർക്കുന്നത് വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല മഞ്ഞപ്പൊടിയോ അങ്ങനെ ഒന്നുമില്ല കാരണം ഇത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതായത്
ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ പൗഡേഴ്സും നമ്മുടെ സ്കിന്നിന് നല്ല ബെനിഫിഷ്യൽ ആണ്. അത് ഇന്ന ആളെന്നില്ല, ഏത് സ്കിൻ ടൈപ്പ് ആയിക്കോട്ടെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നാല് ഐറ്റം പൊടികളില്ലേ, അപ്പോൾ ആ ഒരു കളറൊക്കെ മാറിയിട്ട് ഏകദേശം ഒരു ലൈറ്റ് ഗ്രീനിഷ് ആയിട്ട് നമ്മുടെ ചെറുപയർ പൊടിയുടെ ഒക്കെ ഒരു കണക്കായിട്ടൊക്കെ ആയിട്ടാവും നമുക്ക് ലാസ്റ്റ് ഈ പൊടിയുടെ കളറ് കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുക. ഞാൻ വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് തുടച്ചെടുത്ത ഒരു കണ്ടെയ്നറാണ് അതിലേക്കാണ് ആക്കി കൊടുക്കുന്നത്. നമ്മളിത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ചത്തേക്ക് മാത്രമേ ഫേസിൽ ഇടാൻ ഉണ്ടാവുള്ളൂ, കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഫേസിലും കഴുത്തിനും കൂടെ. ഇനി നമ്മൾ ബോഡിയിൽ എടുക്കുകയാണെങ്കിൽ ഇത് രണ്ട് ദിവസമേ തികയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയാൽ മതി. നിങ്ങൾക്ക് ഇത് ബാത്തിങ് പൗഡറായിട്ടും യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്കിത് കേടുകൂടാതെ തന്നെ ഇരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ജസ്റ്റ് വെള്ളം കൊണ്ട് ഫേസ് ഒന്ന് എന്താ പറയുക നനയ്ക്കുക. ഞാനിപ്പോൾ പൈപ്പിൻ്റെ അവിടെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാനുള്ളത്, ക്യാമറയുടെ മുന്നിലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ട് നനച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ പൗഡർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ തന്നെ കലക്കിയാൽ മതി. വേറെ തൈരോ അങ്ങനെ റോസ് വാട്ടറോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് എളുപ്പം അതല്ലേ പച്ചവെള്ളത്തിൽ കലക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതുപോലെ പതുക്കെ വേണം ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ ഇതേ ഇപ്പോൾ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടി കൊടുത്താണ്, അപ്പോൾ ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ പറഞ്ഞത്. പതുക്കെയാണ് റബ്ബ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഡെയിലി നിങ്ങളിത് അപ്ലൈ ചെയ്യുക, ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് ഡെയിലി തന്നെ അപ്ലൈ ചെയ്യുക. ഏത് നേരത്താണോ കൺവീനിയൻറ്റ് ആ നേരത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാടിട്ട് ഹാർഷായിട്ട് റബ്ബ് ചെയ്യാതെ പതുക്കെ പതുക്കെ റബ്ബ് ചെയ്തിട്ട് ഫേസിൽ ഇട്ട് കൊടുക്കുക. ഒരുപാട് ഹാർഷായി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ സ്കിന്ന് കേടുവരിക ചെയ്യുക. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ജെനുവിനായിട്ട് ജെൻറ്റിലായിട്ട് റെഡിയാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിത് ഫേസിലും അതേപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫുൾ ബോഡി അപ്ലൈ ചെയ്യാനാണ് പ്ലാൻ എന്നുള്ളത്. അപ്പം നമ്മൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, പൗഡർ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി വയ്ക്കാം, ഇല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഇപ്പം ആവശ്യമുണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കുന്ന രീതിയിലും ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ. ആദ്യത്തെ തവണ നമ്മൾ ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് പതുക്കെ ജെൻറ്റിലായിട്ടുള്ള ഈ ഒരു റബ്ബിങ് കൊടുത്ത ശേഷം ഒരു 20 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം. 20 മിനിറ്റിൻ്റെ കൂടുതൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ നിന്ന് ഇത് ഇങ്ങനെ എടുത്ത് മാറ്റം കുറച്ച് പണി വരും. അതുകൊണ്ട് നിങ്ങളത് കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ നമുക്ക്, ഞാനിപ്പോൾ ഇത് സൺലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങോട്ട് വന്നിരിക്കുക. റൂമിൽ ഭയങ്കര ലൈറ്റ് കുറവാണ്, ലൈറ്റ് അല്ല ലൈറ്റ് കുറവാണ്. അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് അറിയുന്നത്. ഇതിപ്പോൾ നമുക്ക് റിംഗ് ലൈറ്റും ഇല്ല, ഒരു ഒന്നുമില്ല ഫേസ്. നിങ്ങൾക്ക് കണ്ട കണ്ണ് നോക്കി അറിയാം നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുള്ള ആ ഒരു അവസ്ഥയാട്ടോ. നിങ്ങൾക്ക് ആ ക്ലീൻനെസ് കണ്ടാൽ മനസ്സിലാവും. റൂമിലാവുമ്പോൾ ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമുണ്ട്. നമുക്ക് എപ്പോഴും ഹോം റെമഡീസ് കൂടെ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. പിന്നെ കുറച്ച് വൈകുന്ന് പറയുന്നുണ്ടെങ്കിലും അതെല്ലാ റെമഡീസിനും ആ വൈകൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ എത്ര സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു എഫക്റ്റ് രണ്ടര മണിക്കൂറേക്കേ നിൽക്കുള്ളൂ. ഞാൻ മോർണിംഗിൽ സൺസ്ക്രീൻ ഇട്ടിട്ട് പിന്നെ നമ്മൾ എപ്പോഴാണോ റൂമിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ബസ്സിലേക്ക് വരുന്നത് ആ സമയത്ത് മാത്രം അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുള്ളൂ. ആ സമയത്ത് നമുക്ക് സൺസ്ക്രീൻ ഒന്നും ഇടാൻ പോലും പറ്റില്ല. ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോഴത്തെ ഒരു ചൂടിൽ ആ ഒരു സൺസ്ക്രീനിൻ്റെ എഫക്റ്റ് ഒന്നും കൂടി താങ്ങില്ല. എന്തായാലും SPF 30 എബോ അല്ലെങ്കിൽ 50 ഉള്ള സൺസ്ക്രീൻ നിങ്ങൾ മസ്റ്റായിട്ട് ഉപയോഗിക്കാൻ നോക്കുക. വീട്ടിലും ഭയങ്കര ചൂടാണ്, ചൂടിൽ പറ്റിയിട്ടുള്ള സ്കിൻ കെയർ ഐറ്റംസ് മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഒരുപാട് സ്കിൻ കെയറിൽ നമ്മളെ പുറത്തുനിന്ന് മേടിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മോയ്സ്ചറൈസർ മസ്റ്റാണ്, സൺസ്ക്രീൻ മസ്റ്റാണ്, അതേപോലെ തന്നെ ടോണറിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ പോലും ഫേസ് വാഷ് രണ്ടു നേരം. ഈ മൂന്നെണ്ണം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉണ്ടാവണം. വേറെ എക്സ്ട്രാ പ്രൊഡക്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ ഇതിൽ ഡെയിലി സ്കിൻ കെയറിൽ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു എന്താ പറയുക വൈപ്സോ വെറ്റ് വൈപ്സോ അല്ലെങ്കിൽ മിസലർ വാട്ടർ യൂസ് ചെയ്തിട്ടൊന്ന് ക്ലീൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് സ്കിൻ കെയർ ആ പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് അങ്ങനെ വാങ്ങണ്ട. ഞാൻ എൻ്റെ കയ്യിലുള്ളത് നമ്മളെ ചാനലിന് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ പലതും ട്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എപ്പോഴും നാച്ചുറലി ആയിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് പാക്സ്
ഹോം റെമഡീസിൽ ട്രസ്റ്റ് ചെയ്യുക. അതിൽ കിട്ടുന്ന എഫക്ട് നമുക്ക് ഒരിടത്തുനിന്നും കിട്ടൂല കേട്ടോ. ഒരിടത്തുനിന്നും കിട്ടൂല പറഞ്ഞാൽ ഒരിടത്തുനിന്നും കിട്ടില്ല. ഹെയർ കെയറിലാണെങ്കിലും സ്കിൻ കെയറിലാണെങ്കിലും നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അമ്മമാർ പറഞ്ഞു തരുന്നതിൻ്റെ അപ്പുറമൊന്നും എനിക്ക് എന്താ പറയുക പുറത്തുനിന്നുള്ളതിന് അധികം കിട്ടിയിട്ടൊന്നുമില്ല. ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു അതാ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ പറ്റിക്കത്തൊന്നുമില്ല. നിങ്ങൾ ഈ റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുന്നവർ അല്ലെങ്കിൽ ഭയങ്കര ടാൻ അടിച്ചിട്ട് ഇരുണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഫസ്റ്റത്തെ യൂസ് തന്നെ അയ്യോ എന്റെ ഫേസ് ആണെന്ന് വിചാരിക്കും. ഇത് നിങ്ങൾ യൂസ് ചെയ്യലോടെങ്കിൽ ഈശ്വര ഇത് ഞാൻ ഇതുവരെ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് വിചാരിക്കും. ഞാൻ ചുമ്മാ പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇത് എഫക്റ്റ് ആവും ഉറപ്പായിട്ട് നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ വന്ന് പറയും. അപ്പോൾ ഇതിന്റെ അപ്ലിക്കേഷനും അതേപോലെ തന്നെ എങ്ങനെയാണ് പ്രിപ്പറേഷനും കണ്ടല്ലോ. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് നല്ലത്, കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അതിൽ വെള്ളം കിടക്കും. അപ്പം അതിനേക്കാളും നല്ലത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ്. ഈ എല്ലാ പൊടീസും പെട്ടെന്ന് പൂക്കുന്ന ഒരു തരം പൊടീസ് അല്ല, പൊടികളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചാൽ മതി. നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കും, ഒരു കേടും വരില്ല ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം കടലപ്പൊടിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേട് വരുത്തില്ലല്ലോ. സ്പീഡ് കൂടുന്നുണ്ട്, ഭയങ്കര ചൂടത്തിരിക്കട്ടോ. ഞാൻ പ്രത്യേകിച്ച് ഈ റിംഗ് ലൈറ്റിന്റെ ലൈറ്റും പിന്നെ ഫാൻ ഞാൻ ഓഫ് ചെയ്തിരിക്കുക. ഫാൻ ഇട്ടേക്ക് നമുക്ക് വീഡിയോയിൽ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കില്ല, ഭയങ്കരമായിട്ട് വേർക്കാണ്ടോ. ഞാൻ ഫേസിലൊന്നും ഒന്നും ഇട്ടിട്ടില്ല. എന്റെ സൺ എന്നെ വന്നപ്പോഴത്തെ ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ സങ്കടം വരെയായിരുന്നു, പക്ഷെ എനിക്കിപ്പോ സങ്കടമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറ്റുക, ഈ ഒരു പാക്ക് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടും. ഈ ഒരു പൗഡർ നമ്മുടെ ഈ ഒരു ഉറദാൽ എന്താ ഇത് പറയുക, നമ്മുടെ ചുവന്ന റെൻറ്റിലല്ലേ അതിന്റെ പൊടിയാണ്. നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഫൈനാവില്ല, നന്നായിട്ട് ഫൈനായിട്ട് മിക്സിയിൽ പൊടി പഞ്ഞു പോലെ പൊടിയാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ മാത്രം സ്ക്രബ് ചെയ്യുക, ബാക്കിയുള്ള ദിവസം ജസ്റ്റ് വെള്ളം കൊണ്ട് വൈപ്പ് ചെയ്ത് കളയുക. അത്രയും ചെയ്താൽ മതി നമ്മുടെ പാക്കിന്റെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എന്റെ പാക്ക് ഇട്ടതിന് ശേഷമുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും. നല്ല അടിപൊളിയാണ്. നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു സ്ക്രബിംഗ് എഫക്റ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. നമുക്കിത് ബോഡിയിലും പാക്കായിട്ട് യൂസ് ചെയ്യാം. ബോഡിയിൽ വെക്കുമ്പോഴുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ വെച്ചിരിക്കണം. ഫേസിലാണെങ്കിൽ 15 to 20 minutes വെച്ചാൽ മതി, അതിൽ കൂടുതൽ വെക്കേണ്ട കേട്ടോ. കാരണം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കഴുകുമ്പോൾ നമുക്ക് ഇതിങ്ങോട്ട് കിട്ടാതെ വരും. അതുകൊണ്ട് 15 minutes ഫേസിൽ ഇട്ടാൽ മതി. ഡെയിലി നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി അപ്ലൈ ചെയ്യുക, ഒറ്റ നേരം മാത്രം ഇട്ടോ. അത് ഏത് നേരം ആയാലും കുഴപ്പമില്ല, ഒരു നേരം മാത്രം അപ്ലൈ ചെയ്യുക. പുറത്ത് പോകണമെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പിന്നെ ഇതൊരു ഫേസ് വാഷ് പൗഡർ ആയിട്ട് യൂസ് ചെയ്യാം. ബോഡി വാഷ് ആയിട്ട്, ബോഡി വാഷ് മീൻസ് ബോഡി വാഷിംഗ് പൗഡർ ഇല്ലേ, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സൺടാനും മാറ്റാനും ഡെഡ് സെൽസ് മാറ്റാനും നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരിക്കും. എനിക്ക് എന്താ ഈ ഒരു പൗഡറിനെ പറ്റി പറയണമെന്ന് അറിയില്ല. എന്തായാലും സ്കിൻ വൈറ്റനിങ്ങിന് ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ്. എന്തായാലും നിങ്ങളുടെ ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറ ഇത് കൊള്ളത്തില്ലാന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാം. അത്രയ്ക്കും കോൺഫിഡൻസോടെ ഞാൻ പറയുന്നത് അടിപൊളി സംഭവമാണെന്ന് കേട്ടോ. അപ്പൊ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ എന്തായാലും വന്ന് പറയും. അടുത്ത റെമഡിയിലൂടെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും കേട്ടോ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ചൂടെടുത്തിട്ടാ തോന്നുന്നു. ബൈ ബൈ.